പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പുതിയൊരു റാപ്പിഡ്. 2017 റാപ്പിഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ തന്നെ നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരു റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. വേണേ ബ്രേക്ക് ലൈറ്റ്സിന്റെ മുകളിൽ ചെറിയൊരു ക്രാക്ക് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നീറ്റായി കിടക്കുന്ന ഒരു റാപ്പിഡ് 2017 ഡീസൽ വണ്ടിയാണ്. ഏകദേശം 10 രൂപ മൈലേജും ആൻഡ് ദ മോസ്റ്റ് കംഫർട്ടബിൾ വെഹിക്കിൾ. ഒരു സെഡാനിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റാപ്പിഡ്. ഓക്കെ, റാപ്പിഡിൻ്റെ ഫുൾ ഓപ്ഷൻ ആണ് വെഹിക്കിൾ. നല്ലൊരു നമ്പറും അതേമാതിരി തന്നെ ഒരു സെക്കൻഡ് RCയിലാണ്. നമുക്ക് വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ആയിട്ടൊന്നും ഫ്രണ്ടിൽ കാണില്ല. നീറ്റായി കിടക്കുന്ന ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെഹിക്കിളിന്റെ റൈറ്റ് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു അലോയ് വീൽസ്, കമ്പനി അലോയ് വീൽസ്, അതേപോലെ തന്നെ ഗുഡിയേഴ്സിന്റെ ഒരു 70% യൂസ് ചെയ്ത ഒരു ടയേഴ്സ് ആണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. റൈറ്റ് പോർഷൻ പക്ക നീറ്റ് ക്ലീൻ ആയി കിടക്കുന്നു. ബട്ട് ഇവിടെ ചെറുങ്ങനെ ഒരു സ്ക്രാച്ച്, ഡോറിന് മുകളിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ഓവറോൾ നോക്കുമ്പോൾ ഒരു നീറ്റായി കിടക്കുന്ന ഒരു റൈറ്റ് പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഹിക്കിളിന്റെ റിയറിലേക്ക് വരുമ്പം റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റായി കിടക്കുന്നുണ്ട്. ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ വരുന്ന ഒരു വെഹിക്കിളാണ്. ബൂട്ട് സ്പേസ് ഒക്കെ നോക്കാം. അത്യാവശ്യം നീറ്റായി കിടക്കുന്ന ബൂട്ട് സ്പേസ് തന്നെയാണ്. യൂസ് ചെയ്യാത്ത നമുക്കൊരു സ്റ്റെപ്പിനി ടയർ, ജാക്കി ലെവേഴ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെഹിക്കിളിന്റെ ലെഫ്റ്റ് പോർഷൻ നോക്കുമ്പോൾ നീറ്റായി കിടക്കുന്ന സ്ക്രാച്ചസ് ഒന്നുമില്ല, റീപെയിന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റായി കിടക്കുന്ന ഒരു ലെഫ്റ്റ് പോർഷൻ ആണ്. നമുക്ക് വെഹിക്കിളിന്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് കിടക്കാം. പാസഞ്ചർ സൈഡിൽ കിടക്കുന്ന ബസ്സിന്റെ ഫോട്ടോ പാസഞ്ചറിന്റെ സ്വിച്ചസ് കാണുന്നുണ്ട്. ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായി കിടക്കുന്ന ഒരു സീറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫ്ലോർ ആണെങ്കിലും പക്കാ നീറ്റാണ്. നമുക്ക് ഒരു AC വെൻസ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 2 pillows അതേമാതിരി 2 sunblinds എക്സ്ട്രാ ആയിട്ടുണ്ട്. റൂഫ് ആയാലും പക്കാ നീറ്റായി കിടക്കുന്ന റൂഫാണ്. നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് ഒന്ന് കയറാം. ഡ്രൈവർ സൈഡിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫോട്ടോ പവർ വിൻഡോസ്, അതേമാതിരി തന്നെ മിറർ അഡ്ജസ്റ്റബിൾ, അൺലോക്ക് ലോക്ക് ബട്ടൺസ്, പിന്നെ സീറ്റ് അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം നീറ്റായി കിടക്കുന്ന ഒരു സീറ്റ്സ്, പിന്നെ ഒരു ആംബ്രസ്റ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്സ്, 2 airbags കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെഹിക്കിൾ നിലവിൽ ഓടിയിരിക്കുന്നത് 50 സ്റ്റാർട്ടായത് നോക്കാം. നമുക്ക് വെഹിക്കിളിൻ്റെ ഒറ്റയടിക്കാൻ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും കത്തുന്നില്ല. വെഹിക്കിൾ നിലവിൽ ഓടിയിരിക്കുന്നത് 58,000 kilometers. അത്യാവശ്യം നല്ല നീറ്റായി കിടക്കുന്ന ഒരു ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെയാണ് കാരണം. ഒരു ഫുൾ ഓപ്ഷൻ ആയതിനെക്കൊണ്ട് തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്. അതേമാതിരി സ്റ്റയറിങ്ങിൻ്റെ മുകളിൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു AC പെൻസ് കാര്യങ്ങൾ, അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് വെഹിക്കിളിൻ്റെ ഹുഡ് തുറന്നിട്ട് എൻജിൻ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. വാഷ് ചെയ്യാത്ത ചെറിയ പ്രോബ്ലം ഉണ്ട്, വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും കാണുന്നില്ല. എന്തൊക്കെ സ്ലീക്സോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായി കിടക്കുന്നുണ്ട്. വേറെ ഓയിൽ ലീക്ക്, റസ്റ്റ് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല. നീറ്റ് വർക്കിംഗ് ആണ്. നീറ്റുവാനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, മേജറായിട്ടുള്ളൊരു ആക്സിഡൻറ് ഹിസ്റ്ററി ആക്സിഡൻറ് ഹിസ്റ്ററീസ് ഒന്നും നടന്നിട്ടില്ല. പക്ക നീറ്റായി കിടക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും റാപ്പിഡിൻ്റെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. തികച്ചും നീറ്റായി കിടക്കുന്ന ഒരു വെഹിക്കിൾ. ഇപ്പോൾ ഡീമറിറ്റ്സ് ആണെങ്കിൽ കുറച്ച് സ്ക്രാച്ച്, അതായത് ഡോറിൻ്റെ മുകളിലുണ്ട് എന്നല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ആയിട്ട് ഒന്നുമില്ല. വെഹിക്കിള് ഒരു 2nd RC ആണ്. 58,000 kilometers മാത്രം ഓടിയിട്ടുള്ളൂ വെഹിക്കിള്. തികച്ചും നീറ്റായി കിടക്കുന്ന ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആണ് നമുക്കുള്ളത്. വേറെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 11 months വരെ നമുക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ വെഹിക്കിളിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 720,000 ആണ്. 2017
ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്, സ്റ്റൈൽ ആണ്, ഫുൾ ഓപ്ഷൻ ആണ് വെഹിക്കിൾ വരുന്നത്. അപ്പൊ ഡീസൽ വണ്ടി കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടും ബെസ്റ്റ് മൈലേജും ലോ മെയിൻ്റെനൻസ് കോസ്റ്റും ആണ് നമുക്ക് ഈ 2017 റാപ്പിഡിനൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾസ് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാലും മതി. അപ്പൊ നമ്മൾ 2-3 ദിവസത്തിനുള്ള വെഹിക്കിളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ, ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം, പറ്റെങ്കിൽ ഒന്ന് കമന്റും ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആറ്റ് ടു സെറ്റ് കാസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.